അപ്രതീക്ഷിതമായ എത്തിയ അപൂർവ അർബുദ രോഗം തൃശൂർ കുന്നംകുളം സ്വദേശി റിച്ചു റെജുയുടെ ജീവിതം മാറ്റിമറിച്ചു. തുടർ ചികിത്സയ്ക്ക് വിദേശത്തു നിന്ന് മരുന്നെത്തിക്കാനും ചികിത്സയ്ക്കുമായി 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് വാടക വീട്ടിൽ റിച്ചുവും കുടുംബവും ഇന്ന് ജീവിതം തള്ളി നീക്കുന്നത്. ഇത് ഊർജ്ജസ്വലനായ റിച്ചു റജി എന്ന 26 വയസ്സുകാരൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞ് കൊച്ചിയിലെ പ്രമുഖ ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ക്യാൻസർ എന്ന വില്ലൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കീമോയോ റേഡിയേഷൻ അങ്ങനെയൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ആൽഫ തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആൽഫ തെറാപ്പി ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇതിന് ഇത്തിരി കോസ്റ്റ്ലി ആണ്, കാരണം ഇത് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്നതിനും ആ മരുന്നിനും ഒരു കോസ്റ്റ്ലി ഉണ്ട്. അപ്പോൾ ഒരു 3.5-4 ലക്ഷത്തിനടുത്തേക്ക് ആ വരുന്നുണ്ട്, 1 ലക്ഷത്തിന് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫണ്ട് എന്തായാലും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഈ ന്യൂക്ലിയർ മെഡിസിൻ എനിക്ക് നല്ല എഫക്റ്റ് ചെയ്തായിരുന്നു. എൻ്റെ സൈസിന് നല്ലപോലെ കുറയ്ക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് വേറെ സ്ഥലത്ത് സ്പ്രെഡൊന്നും ആയില്ല. നട്ടെല്ലിനെ ബാധിക്കുന്ന ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ചികിത്സയ്ക്ക് 40 ലക്ഷത്തോളം രൂപ ചെലവാകും. വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകില്ല. 4-5 ലക്ഷം രൂപ ഓരോ തെറാപ്പിക്കും വേണം. ഇത്രയും വലിയ തുക കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. ഇതുവരെ നാട്ടുകാർ സഹായിച്ചു, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇനി പുതിയ ഫണ്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ തെറാപ്പി ചെയ്യുന്നതിനും മറ്റൊക്കെ. 4 തെറാപ്പി അവശേഷിക്കുന്നുണ്ട്. അതുപോലെ മാസം തോറുമുള്ള ഇഞ്ചക്ഷനും ഉണ്ട്. ഞങ്ങൾക്ക് വീടും സ്ഥലവും ഒന്നും ഇല്ല. ഞങ്ങൾ വാടകയ്ക്കാണ്, ഈ ഒറ്റമുറി വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം സഹായത്താലാണ്. ഇത്രയും നാളായിട്ട് 4 വർഷത്തോളമായി, 4 വർഷം കഴിഞ്ഞു ഇപ്പം ചികിത്സ തുടങ്ങിയിട്ട്. അപ്പം ഇവരുടെ എല്ലാം സഹായത്താലാണ് ഇപ്പം തുടർന്ന് നടക്കുന്നത്. നാട്ടുകാർ നൽകി വരുന്ന ചെറിയ സഹായത്തിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ടു പോകുന്നത്. കൗൺസിലർ ബീന രവിയുടെ നേതൃത്വത്തിൽ റിച്ചുവിന് വേണ്ടി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചാണ് കാരുണ്യം തേടുന്നത്. 24 തൃശൂർ.